നമസ്കാരം, ഷാംസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തട്ടയിലുള്ള സിനി എന്ന വീട്ടമ്മയുടെ ആട് ഫാമിലെ വിശേഷങ്ങളുമായിട്ടാണ്. കഴിഞ്ഞ 4 വർഷമായി തൻ്റെ വീട്ടുജോലിയോടൊപ്പം തന്നെ വളരെ മികച്ച രീതിയിൽ ആട് ഫാം നടത്തി നല്ലൊരു വരുമാനം നേടുന്നൊരു വീട്ടമ്മയാണ് സിനി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സിനിയുടെ ആട് ഫാമിലെ കാഴ്ചകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടു നോക്കാം. എൻ്റെ പേര് സിനി. തട്ടയിലാണ് എൻ്റെ വീട്. ഞാൻ വീട്ടുജോലിയോടൊപ്പം 4 വർഷം കൊണ്ട് ആട് ഫാമും ഒരു ചെറിയ രീതിയിൽ തുടങ്ങുന്നുണ്ട്. പല ഇനത്തിലുള്ള ആടുകളും നടത്തുന്നുണ്ട്. ചേച്ചിയുടെ ആട് ഫാമിൽ ഇപ്പം ഏതൊക്കെ ഇനത്തിൽപ്പെട്ട ആടുകളാണ് ഉള്ളത്? ഇവിടെ കറാച്ചിയുണ്ട്, കരോളിയുണ്ട്, കോട്ട, മലബാറിയുണ്ട്, ബീറ്റലുണ്ട്, സിലോഗി, അങ്ങനെ ഐറ്റംസുകൾ ഒരുപാട് ക്രോസ് ബ്രീഡുകളുണ്ട്, തോത്താപ്പാരിയുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് ഐറ്റമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. 4 വർഷത്തിന് മുമ്പേ ഒരു ആട്ടിൻകുട്ടി വേണമെന്ന് ഞാനും കുഞ്ഞുങ്ങളും കൂടെ തീരുമാനിച്ച് ഒരു നാടനാടിനെ വാങ്ങിച്ചു. നാടിനാടിനെ വാങ്ങിച്ച് ഒരു വർഷത്തോളം അതിനെ നോക്കി, അതിന് പിന്നെ അസുഖവും കാര്യങ്ങളും ആയപ്പോൾ അതിനെ അങ്ങ് വിറ്റു. വിറ്റ് അതിന് കഴിഞ്ഞ് ഒരു 2 വർഷത്തോളം ഞങ്ങൾ ആടിൻ്റെ ഒരു ഇതിലോട്ട് പോയിട്ടില്ല. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരാടിനെ മേടിച്ചാൽ കൊള്ളാം, അതിന് സമയമുണ്ട്, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സമയമുണ്ട് നോക്കാമെന്നും പറഞ്ഞ് ഒരാടിനെ മേടിച്ചു. അതാണ് കറാച്ചി. അതിൽ നിന്നും അത് 2-3 പ്രസവമായി, അതിൻ്റെ കുഞ്ഞുങ്ങളായി. അങ്ങനെ പിന്നെ കണ്ടിഷ്ടപ്പെട്ട് അതിനോടുള്ള താല്പര്യം കൊണ്ട് പിന്നെ വേറെ വേറെ ബ്രീഡുകളെ ഞങ്ങൾ വാങ്ങിച്ചു, അതിൻ്റെ കുട്ടികളെ എടുത്തു. പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് അറിഞ്ഞ് കേട്ട് അവരെ എല്ലാം കച്ചവടം ചെയ്ത് ഇപ്പം 4 വർഷം കൊണ്ട് ഞങ്ങൾ ഈ ആടുമായിട്ട് മുമ്പോട്ട് പോകുന്നു. വീട്ടു ജോലിയോടൊപ്പം ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് വീട്ടിലകത്ത് കുഞ്ഞുങ്ങളുടെ സ്കൂളിലേക്കുള്ള കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ പിന്നെ ആടിനെ വെള്ളം തിളപ്പിച്ചു പിണ്ണാക്കിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കുന്നുണ്ട്. അവരെ കൊണ്ടാക്കിയിട്ട് വന്ന് പിന്നെ ആടിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. ആടിന് തീറ്റ കൊടുക്കുക, കൂട് വൃത്തിയാക്കുക, പാത്രം കഴുകുക, പിന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ നമ്മുടേതായ രീതിയിലോട്ട് പോകുന്നത്. പിന്നെ ഉച്ച സമയത്തിന് വിശ്രമിക്കാം. പിന്നെ വെയിൽ താഴുമ്പോൾ ആടുകൾക്കുള്ള തീറ്റ നമ്മുടെ ഈ അയ്യങ്ങളിലും അല്ലെങ്കിൽ പ്ലാവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കൊണ്ടുവന്ന് ശേഖരിച്ച് അതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അതിനെ നോക്കാൻ വലിയ പ്രയാസമോ കാര്യങ്ങളില്ല. നമുക്ക് ഒരുപാട് സമയമുള്ളത് കൊണ്ട് അതൊരു നല്ല ഒരു ഇതായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഒരു മടി പിടിച്ചിരിക്കേണ്ട ഒരു ഇതല്ല. ഇത് വന്നതിന് ശേഷം നമ്മുടെ വയ്യാഴികളും മറന്ന് അതിനെ സംരക്ഷിക്കാൻ നമുക്കൊരു ഉത്സാഹവും നമ്മുടെ സമയവും എല്ലാം അത് നമ്മൾ കണ്ടെത്തുന്നു. രാവിലെ 9:30 മണിയാകുമ്പം ആടിന് തീറ്റ കൊടുക്കും. അത് പരത്തി പിണ്ണാക്ക്, അത് വെള്ളം തിളപ്പിച്ച് അത് 2 മണിക്കൂർ കുതിർത്ത് വെള്ളം തിളപ്പിച്ച് അത് ഞാൻ ഇട്ട് 2 മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞിട്ട് പരത്തി, ഗോതമ്പ് തവിട്, സോയയുടെ തവിട്, ആടിൻ്റെ പെലറ്റ്, ചോളം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിൽ രാവിലെ എല്ലാവർക്കും കൊടുക്കും. ഒന്നിച്ചല്ല, അതേത് ഓരോരുത്തർക്കും ഓരോ പാത്രങ്ങളിലായിട്ട് കൊണ്ട് നമ്മൾ കൂടുതൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമ്മുടെ അയ്യത്തെ തീറ്റ തന്നെ രാവിലെ കിട്ടുകയാണെങ്കിൽ രാവിലെ കൊടുക്കും, അതല്ല എങ്കിൽ ഉച്ചയ്ക്ക് ഇച്ചിരി ശകലം പുല്ല് വീതം കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 5-5:30 ആകുമ്പം തവിട് വെള്ളം കൊടുക്കും. എല്ലാവർക്കും വൈകിട്ട് 5:30 ആകുമ്പം തവിടും സോയയുടെ തവിടും കൂടി ഇട്ട് വെള്ളം ചൂടാക്കി എല്ലാവർക്കും ഓരോ പാത്രം വെള്ളം കൊടുക്കും. പിന്നെ സന്ധ്യയാകുമ്പോൾ ഒരു
ഏഴര ആവുമ്പോൾ എല്ലാവർക്കും തൂപ്പ് കെട്ടി കൊടുക്കും അതേ ഉള്ളൂ അല്ലാതെ പിന്നെ വരമരുന്ന് കൊടുക്കും പ്രസവിച്ച് 20 ദിവസം കഴിയുമ്പോൾ വരമരുന്ന് കൊടുക്കണം എല്ലാ ആടിനും സിങ്കോബിറ്റ് കാൽസ്യം കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ആഹാരത്തിൽ തന്നെ ഒസാമിൻ എന്ന് പറയുന്ന കാൽസ്യം കൂട ചേർത്താണ് കൊടുക്കുന്നത് എന്നെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഒക്കെ ഇത് സിങ്കോബിറ്റ് കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിലും ഞങ്ങൾ ആഴ്ച ഒരു നാല് ദിവസമെങ്കിലും സിങ്കോബിറ്റ് കൊടുക്കും ഈ കുഞ്ഞുങ്ങളുടെ വരമരുന്ന് എത്ര ജനിച്ചിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ വരമരുന്ന് കൊടുക്കുന്നത് ഒരു 20 ദിവസം കുഞ്ഞുങ്ങൾക്കും ഒരു 20 ദിവസം ഒക്കെ ആകുമ്പം കൊടുക്കും വലിയ ആടിനും 20 ദിവസം ആകുമ്പം കൊടുക്കും ഇവിടെ ഇപ്പം പല ബ്രീഡിലുള്ള ആടുകളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ബ്രീഡിങ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജനിച്ചിട്ട് എത്ര വയസ്സുള്ളതാണ് പെണ്ണാടിനെ ക്രോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നത് ഈ ഇനത്തിലുള്ള ആടുകളെല്ലാം ഞങ്ങൾ ഒരു വയസ്സായിട്ടേ ക്രോസ് ചെയ്യാൻ വിടത്തുള്ളൂ മലബാറിയൊക്കെ 8 മാസം ആകുമ്പോൾ ബ്രീഡ് ചെയ്യാൻ നമ്മൾ വിടുന്നുള്ളൂ പുറത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മൾ അങ്ങനെയും വിടത്തുള്ളൂ മുട്ടനാടാണെങ്കിൽ നമ്മൾ കൊടുക്കുമായിരുന്നു എല്ലാ ആടിനെയും നമ്മൾ വീട്ടിൽ നിർത്താതെ കൊടുക്കുമായിരുന്നു ഈ നമ്മളൊരു മുട്ടനെ മേടിച്ച് അതുമായിട്ട് നമ്മുടെ ഈ മലബാറി ആടുകളെല്ലാം ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു ഇപ്പോൾ ചേച്ചിക്ക് ഇപ്പോൾ ഫാമിൽ പല ബ്രീഡിലുള്ള ആടുകളുണ്ട് അപ്പോൾ ഇതിനകത്ത് ചേച്ചിക്ക് നമ്മുടെ ക്ലൈമറ്റിൽ വളർത്താൻ പറ്റിയ ആടെന്ന് തോന്നി ഏതൊക്കെ ബ്രീഡുകളാണ് നമ്മുടെ ക്ലൈമറ്റിൽ പറ്റിയത് മലബാറി നല്ല ഇതാണ് പിന്നെ നമ്മുടെ ഒരു നോട്ടവും അതിനെ ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ നോക്കണമെന്നേ ഉള്ളൂ ഈ ഹൈബ്രിഡ് ആടുകളെ നമ്മൾ അത്രയേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നോക്കണം നോക്കിയാൽ അത് കുഴപ്പമില്ല നല്ല കുഞ്ഞുങ്ങളുണ്ടാവും നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഹൈബ്രിഡ് ആടുണ്ട് ഏതിനത്തിൽപ്പെട്ട ഹൈബ്രിഡ് ആടിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കാനാണ് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ കിട്ടുന്നത് നമ്മളിപ്പം ഹൈദരാബാദി ബീറ്റൽ എന്നും പറയും കറാച്ചി എന്ന് പറയും അതിനെ അതേ ബ്രീഡ് കൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ ചെയ്യിച്ചിട്ടുള്ളത് കരോളിയെ കരോളിയം കൊണ്ട് തന്നെയാണ് ചെയ്യിച്ചത് പിന്നെ നമ്മൾ മാറി ചെയ്തെന്ന് വെച്ചാൽ മലബാറിയെ ബീറ്റൽ കൊണ്ട് ക്രോസ് ചെയ്യുമ്പം നല്ല കുഞ്ഞുങ്ങളായിരിക്കും മലബാറിയെ മലബാറിയെ കൊണ്ട് ക്രോസ് ചെയ്യുമ്പം കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളും തൂക്കത്തിന് വ്യത്യാസവും കാണും ബീറ്റലിനെ കൊണ്ട് ക്രോസ് ചെയ്യുമ്പം നല്ല വെയിറ്റും നല്ല കുട്ടികളുമായിരിക്കും പൊതുവേ ഇപ്പം ഇവിടെ പാലുൽപാദനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ആടിനെ വളർത്തുന്നതായിരിക്കും നല്ലത് കറാച്ചി ഹൈബ്രിഡ് ആടുകളെ നോക്കുന്നതാണ് നമുക്ക് പാൽ കിട്ടാൻ നല്ലത് കറാച്ചി കരോളിയൊക്കെ നല്ല പാലുള്ള ആടുകളാണ് നമ്മൾ പാല് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചുറ്റുമുള്ള വീട്ടുകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ എണ്ണത്തിൽ കൂടുതലും മലബാറിയാണ് മലബാറിയെ കൊണ്ട് ക്രോസ് ചെയ്താൽ 3 കുട്ടികളെ കിട്ടും നമ്മൾ ഹൈബ്രിഡിനെയും കൊണ്ട് ക്രോസ് ചെയ്താൽ 2 കുട്ടികളെ പക്ഷേ ആ 2 കുട്ടികൾ നല്ല 2 കുട്ടികളായിരിക്കും തൂക്കമുള്ള കുഞ്ഞുങ്ങളും നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 നല്ല കുഞ്ഞുങ്ങളായി നമുക്ക് ഹൈബ്രിഡിനെ കൊണ്ട് ബ്രീഡ് ചെയ്താൽ കിട്ടും നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ഹൈബ്രിഡ് ആടുകൾക്ക് ആവശ്യക്കാരുണ്ടോ ഒരുപാടുണ്ട് ആദ്യം തുടക്കത്തിൽ ഞങ്ങളും വിചാരിച്ചു ഇത്രയും വില കൊടുത്തൊന്നും ആരും വാങ്ങിക്കത്തില്ല എന്ന് ഞങ്ങളും വിചാരിച്ചു ഓ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമുക്ക് മലബാറിയൊക്കെ കൊണ്ടേ പറ്റൂ എന്നുള്ള ഒരു ധാരണ എന്നാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെയും കൊണ്ട് തുടങ്ങിയത് ഒരു രസവും അതിൻ്റെ ചെവിയുടെ ഇതെല്ലാം കണ്ട് ആ ഒരു രസത്തിൽ ഞങ്ങൾ തുടങ്ങിയതാണ് പക്ഷേ ഇപ്പം ഞങ്ങൾ പുറത്തുനിന്ന് എടുത്തു കൊടുക്കത്തില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കുട്ടികളെ മാത്രമേ ഞങ്ങൾ കച്ചവടം ചെയ്യൂ പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് കുട്ടികളില്ലാത്ത ഒരു കുറവ് മാത്രമേ ഉള്ളൂ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് നമ്മൾ പറയുന്ന വിലയ്ക്ക് അവർ മേടിക്കുന്നുണ്ട് നമ്മൾ ന്യായമായ വിലയ്ക്ക് കുട്ടികളെ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്ക് കുട്ടിയില്ലാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ കൂടുതലും വിപണനം കുഞ്ഞുങ്ങളുടെയാണോ അതോ മുട്ടനാടുകളുടെയാണോ കൂടുതൽ വിപണനം കുഞ്ഞുങ്ങളുടെയാണ് കുഞ്ഞുങ്ങളെ മുട്ടനാട് നമുക്കൊന്നും നിന്നിട്ടില്ല അവർ 5-6 മാസം ഒക്കെ ആകുമ്പം വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഒന്നിനും ഇത് കുട്ടികളെ ആണായാലും പെണ്ണായാലും കുട്ടികളില്ലാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ എത്ര മാസം കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ വിൽപ്പന ആരംഭിക്കുന്നത് 3 മാസം ആകുമ്പം തൊട്ട് 3 മാസം വരെ പാല് കൊടുക്കും 10-20 കുട്ടികളുണ്ടായിരുന്നു പല ബ്രീഡ് അനുസരിച്ച് മലബാറി ആയാലും ഹൈബ്രീഡ് ആയാലും കുട്ടികൾ പല ഇതും ഉണ്ടായിരുന്നു ആണും പെണ്ണും ഒക്കെ ആയിട്ട് എല്ലാവരും തന്നെ ആവശ്യക്കാർ കൊണ്ടു ഇപ്പൊ എല്ലായിടത്തും വിളി വന്നോണ്ടിരിക്കുക കുട്ടികളില്ലാത്ത ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ 4 വർഷമായിട്ട് ആടുകളെ വളർത്തുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ആടുകൾക്ക് പൊതുവായിട്ട് വളർത്തിയേക്കാനുള്ള രോഗങ്ങളൊക്കെ ഏതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ഏത് രോഗങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഫാമിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് നമ്മുടെ
ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഇതുവരെ രോഗങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒരേ അനുഭവം വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ 4 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ ഒരു ആടിന് അകിട് വീക്കം വന്നുപോയി. അകിട് വീക്കം വന്നത് വീണ് പനിയോടുകൂടി വീണ്. അതേ ഞങ്ങളുടെ ഈ 4 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്കൊരു ട്രാജഡി ആയിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഈ ചുമയോ പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ഞങ്ങൾ അന്നേരം തന്നെ ആശുപത്രി കൊണ്ടുപോകും, മൃഗാശുപത്രി കൊണ്ടുപോകും, അല്ലെങ്കിൽ അതിൻ്റെ മരുന്ന് മേടിച്ച് മേടിച്ച് കൊടുക്കുന്നുണ്ട്, അത് മാറ്റുന്നുണ്ട്. അല്ലാതെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. പി പി ആർ എന്ന രോഗമുണ്ട്, അത് വരാതിരിക്കാനും വർഷത്തിൽ ഒരു പി പി ആർ എടുക്കുന്നുണ്ട്. ഓരോ ആടിനും പി പി ആർ എടുത്ത ഒരു വർഷത്തേക്ക് അവർ സേഫ് ചെയ്യാം. അത് നമ്മുടെ അടൂരെ ഹരിസാർ എന്നുള്ള ആ സാറിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ എല്ലാ ആടുകൾക്കും പി പി ആർ എടുത്തിട്ടുണ്ട്. ആ സാറ് നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായത്തിനും മുൻപിലുണ്ട്. ഏത് രാത്രിയിൽ നമുക്ക് എന്താവശ്യം വന്നാലും ആ സാറിനെ വിളിച്ചാൽ സ്വന്തം വണ്ടിയിൽ തന്നെ ഇവിടെ വന്ന് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് തരികയും എല്ലാം ചെയ്യും. അതിനൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ആടുകളെല്ലാം ഒരു 4 മാസം ചനിയാവുമ്പം തന്നെ നമ്മൾ തീറ്റി എടുക്കാറുണ്ട്. ആ കുഞ്ഞുങ്ങൾക്കോ ആ തൊള്ളയ്ക്കോ ഒന്നും സംഭവിക്കാതിരിക്കാനും നല്ല ഹെൽത്തി ആയിട്ട് വരാനും എല്ലാം തീറ്റി എടുക്കാറുണ്ട്. 4 മാസം ഒരു 4.5 മാസമായി കഴിയുമ്പോൾ ഏത് സമയത്തും പ്രസവിക്കാം. നമ്മളത് അതിനെ അത്രയേറെ കെയർ ചെയ്ത് പ്രസവത്തിൻ്റെ ഒരു ലക്ഷണം കാണുമ്പോൾ നമുക്കറിയാം. അതായത് അതുപോലെ അതിനെ അത്രയേറെ സംരക്ഷിച്ച് കൊണ്ടുവന്ന് ഇതുവരെ പ്രസവത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ചിലപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളാകുമ്പോൾ അന്നത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമുക്ക് പാല് കുടിപ്പിക്കണം, എടുത്തുകൊണ്ട് പോകണം, പെട്ടിയിലാക്കണം എന്നുള്ള ആ ഒരു ഒറ്റ ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. 3 കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് പാണിയാ അതിനെ കൂടെ കൊണ്ടുവന്ന് പാല് കുടിപ്പിക്കണം. 3 പേരാകുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. 2 പേരാകുമ്പോൾ ആ ഒരു ദിവസത്തെ ബുദ്ധിമുട്ടേ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ അവർ അങ്ങ് ആക്റ്റീവായിക്കോളും, അവർ തന്നെത്താനെ പാല് കുടിക്കും. 3 മാസം വരെ പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ പാലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആടുകളെ വളർത്തുന്ന ഏത് രീതിയിലാണ്? കൂടുതൽ നേരവും കൂടുതലാണോ അതോ അഴിച്ചുവിട്ട് വളർത്താറുണ്ടോ? കൂടുതൽ നേരവും കൂട്ടിൽ തന്നെ. എന്നുവെച്ചാൽ പട്ടി ശല്യം ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് അധികം സ്ഥലവും കാര്യങ്ങളും ഒന്നും ഇല്ല. അഴിച്ചിറക്കാനും ഈ വീടും ചുറ്റും കാണുന്ന സ്ഥലമേ ഉള്ളൂ. അതുകൊണ്ട് കൂട്ടിനകത്ത് തന്നെ ആഴ്ച തോറും കുളിപ്പിക്കുമ്പോൾ കയ്യെ തഴിച്ച് കിട്ടുന്ന ഒരിതേ ഉള്ളൂ. അല്ലാതെ പിന്നെ കുഞ്ഞുങ്ങളെല്ലാവരും മുറ്റത്ത് ഇങ്ങനെ പ്ലാവല കൊണ്ടിടുമ്പോൾ അതിനകത്ത് വന്ന് ചാടിക്കളിക്കുകയും രാവിലെയും വൈകിട്ടും ഒക്കെ അങ്ങനെ ഇറങ്ങി ഓടിച്ചാടി നടക്കും. വലുതിനെ അങ്ങനെ കുളിപ്പിക്കുമ്പോൾ മാത്രമേ ഉള്ള അയ്യത്തുള്ള കെട്ട്, അല്ലാതെ കൂട്ടിന്ന് അങ്ങനെ ഇറക്കാറില്ല. ശരി, ഇവിടെ നമ്മുടെ ഫാമിലി മുട്ടനാടുകളുടെ അതായത് ക്രോസിങ്ങിന് ഉപയോഗിക്കുന്ന മുട്ടനാടുകൾക്ക് എന്തെങ്കിലും പ്രത്യേക പരിചരണങ്ങൾ നൽകാറുണ്ടോ? അവന് ഒരു 6 മാസം ആകുമ്പം മുട്ട കൊടുക്കും. ആഴ്ചയിൽ ഒരു ദിവസം മുട്ടയും സിംഹവും പുറ്റും കൂടെ കൊടുക്കും. പിന്നെ ആ പെണ്ണാടിന് കൊടുക്കുന്നതിനെയും പുളിയരിയും അരിയും കൂടെ വേവിച്ച് അത് കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ളു. ഒസാമിന് അവന് കൊടുക്കത്തില്ല. വിറ്റാമിൻ്റെ ഒക്കെ പിന്നെ ടാബ്ലറ്റ് കൊടുക്കും. അതെല്ലാ ആടിനെയും കൊടുക്കും. 100 രൂപയുടെ ടാബ്ലറ്റ് എല്ലാ ആടുകൾക്കും ഓരോന്ന് കൊടുക്കാറുണ്ട്. ചേച്ചി, ഇവിടെ നമ്മുടെ ഫാമിലെ കുഞ്ഞുങ്ങളെ എല്ലാം 3 മാസം കഴിയുമ്പോഴാണ് വിൽപ്പനയ്ക്ക് വെക്കുന്നത് പറഞ്ഞു. അപ്പം ഇതിൻ്റെ എല്ലാം റേറ്റ് എങ്ങനെയാണ് വരുന്നത് ഓരോ കുഞ്ഞുങ്ങളുടെ? ഹൈബ്രിഡ് കുഞ്ഞുങ്ങൾക്ക് 3 മാസം ആകുമ്പം 10 രൂപ റേറ്റാണ്. ഇപ്പം 12 രൂപ വരെ റേറ്റായി. പക്ഷേ ഞങ്ങൾ 10 രൂപയ്ക്കാണ്, 3 മാസം ആകുന്ന കുഞ്ഞുങ്ങളെ 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ മലബാറി ബീറ്റിൽ ക്രോസ് കുട്ടികളെ 6 രൂപയ്ക്ക്, 3 മാസം ആകുമ്പോൾ 6 രൂപയ്ക്കാണ് ഞങ്ങൾ കച്ചവടം ചെയ്തത്. മലബാറി ആയിട്ട് ഞങ്ങൾ അങ്ങനെ മലബാറി മാത്രമായിട്ട് കുഞ്ഞുങ്ങളെ കച്ചവടം ചെയ്തിട്ടില്ല. എന്നാലും 1-2 എണ്ണം ഉണ്ട്, അത് 8 രൂപയ്ക്കാണ് 2 കുഞ്ഞുങ്ങൾ പോയത്. ആ അത് മാത്രമേ ഉള്ളായിരുന്നു മലബാറി എടുത്ത്, ബാക്കിയെല്ലാം ക്രോസാണ്. നമ്മുടെ നാട്ടിലെ കൂടുതലും ക്രോസ് ബ്രീഡുകൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ അവരാ. വീട്ടിലും മലബാറിയും കൂടെ ക്രോസ് ചെയ്യുമ്പോഴേ നല്ല കുഞ്ഞുങ്ങളെ കിട്ടും. അത് അതിന് ആവശ്യക്കാർ തോന്നി. നമ്മൾ അധികം വിലയും ഈടാക്കുന്നില്ല. 6 രൂപയ്ക്കാണ് 3 മാസം ആവുന്ന കുട്ടികളെ കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ കൂടുതലും നമ്മുടെ വീടുകളിലേക്കാണോ അതോ വേറെ വേറെ ഫാമുകളിലേക്കാണോ നമ്മൾ ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്? ഫാമുകളിലേക്ക് അല്ല. ഫാമുകളിലാണെങ്കിൽ മുട്ടനാടിനെ മാത്രമേ ഫാമുകളിൽ കൊണ്ടുപോകാറുള്ളൂ. ബാക്കി എല്ലാം ഓരോ വീട്ടുകാർ വന്ന് കൊണ്ടുപോവുക. നമ്മളെ വിളിക്കുന്നതും വീട്ടുകാരുടെ ആവശ്യം അനുസരിച്ചാ വരുന്നതും കൊണ്ടുപോകുന്നതും അല്ല. ചേച്ചി, ഇപ്പം കഴിഞ്ഞ 4 വർഷമായിട്ട് നല്ല രീതിയിൽ വീട്ടുജോലിയോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഈ ഒരു ആട് ഫാം കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ആട് ഫാം തുടങ്ങണമെന്ന് തോന്നാറുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കടന്നു വരാൻ പറ്റിയ ഒരു മേഖലയാണോ ഈ ആട് ഫാം? ഇത് കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകാം. അതായത് ഒരു വ്യക്തി തുടങ്ങുന്ന കണ്ട് അവിടെ ആടുണ്ട്, കൂടുണ്ട്, വലിയ രീതിയിൽ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സ് വെച്ച് മുമ്പോട്ട് പോയാൽ നടക്കത്തില്ല. നമ്മൾ
ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയും എന്നെ സഹായിക്കാൻ അമ്മയുണ്ട് ഭർത്താവുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർ സ്കൂളിൽ പോയി കണ്ട് വൈകിട്ട് വന്നാലും വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കാനും രാവിലെ വെള്ളം തരാനും എല്ലാം ഞാൻ എന്നോടൊപ്പം കൊച്ചുങ്ങൾ നിൽക്കും അമ്മയുണ്ട് അമ്മ ഉണ്ട് കൂട് വൃത്തിയാക്കാനായാലും എല്ലാം അമ്മ സഹായിക്കും പിന്നെ തീറ്റ വീട്ടുകാരൊക്കെ പ്ലാവിലേക്ക് വിളിക്കുവാണെങ്കിൽ വണ്ടിയും കൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ പോയി പ്ലാവ് തോല് വെട്ടിക്കോതി വണ്ടിക്കകത്ത് കെട്ട് കണക്കിന് കൊണ്ടുവന്ന് ഇവിടെ തൂക്കി അതുങ്ങൾക്ക് കൊടുക്കുകയും നമ്മുടെ അവിടെ മേളി റബ്ബർ തോട്ടത്തിൽ പോയി തോല് ശേഖരിക്കാനായാലും ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോയി ശേഖരിച്ചു കൊണ്ടുവന്ന് ശരിക്കും അതിനെല്ലാം ശരിക്കും ആഹാരം കൊടുത്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ആദ്യമേ ഒരു മലബാറി മീറ്റർ ക്രോസ് കുട്ടികളെ കൊണ്ടുപോയി രണ്ട് കുട്ടികളെ കൊണ്ട് ചെറിയ രീതിയിൽ മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് നല്ലത് നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ചെറിയ ഒരു പലക വെച്ചൊക്കെ അടിച്ച് കൂടുണ്ടാക്കി ആ കൂടിലിട്ട് വളർത്തി അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നല്ലത് തുടക്കത്തിലെ വലിയ കൂടും വലിയ ഹൈബ്രിഡ് ആടുകളെയൊക്കെ വാങ്ങിച്ചു നിന്ന ഈ രണ്ട് വർഷമൊക്കെ ഇവർ മുമ്പോട്ട് പോകത്തില്ല ഞങ്ങളാണെങ്കിൽ ഇതിനെ കൊണ്ടുവന്ന് ഈ കൂടൊക്കെ പിന്നെ ഉണ്ടായി അത് അവിടെ ഒരു ചെറിയ ഒരു കൂടിനകത്താണ് ഞങ്ങൾ ആദ്യമേ തുടങ്ങിയത് അത് തുടങ്ങി പിന്നെ കുട്ടികളായി കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഈ കൂട് തന്നെ അതും കാശിലവില്ല ഞങ്ങളുടെ എൻ്റെ അമ്മാവൻ്റെ മക്കൾ വന്ന് സാധനം എടുത്തു കൊടുത്ത് അവർ തന്നെ ചെയ്തു തന്നു രണ്ട് വർഷം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശിറക്കിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കുഞ്ഞുങ്ങളെ കിട്ടി ഞങ്ങൾ കച്ചവടം ചെയ്ത് മുമ്പോട്ട് പോയത് ആദ്യമേ തന്നെ വലിയ നിലയിലോട്ട് വലിയ കൂടും ഹൈബ്രിഡ് ആടും ഒക്കെ ആയി പോയ അത് പകുതിക്ക് വെച്ച് നിൽക്കത്തേ ഉള്ളൂ ചെറിയ രീതിയിൽ തുടങ്ങി മുമ്പോട്ട്